ഇപ്പം സിനിമയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഇപ്പം പുതിയ സെൻസറിങ് നിയമങ്ങൾ ഏത് സിനിമ വേണമെങ്കിലും റീകോൾ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ സിനിമകളുടെ പേരിടുന്നതിനെ ചൊല്ലി വിവാദങ്ങൾ വരുന്നു. ഈ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് കാണുന്നത്? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. സെൻസർഷിപ്പ് തന്നെ ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് സംഭവമാണ്. അത് പോസ്റ്റ് എമർജൻസിയാണ് ഇത്രയും ഇതായത്. എമർജൻസി ടൈമിൽ ഉണ്ടാക്കിയ റൂൾ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുകയാണ് സെൻസർഷിപ്പിൽ. അത് തന്നെ ഒരു വലിയ പ്രോബ്ലം ആയിട്ടിരിക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, 1000 ഡിസ്ക്ലൈമേഴ്സ് ഇങ്ങനെ ഓരോ ഷോട്ടിലും സീനിലും താഴെയും വശങ്ങളിലൊക്കെ എഴുതി ഇതിനെ ഒരു ഫ്ലക്സ് ബോർഡാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരു ഗ്രാഫിറ്റി ബോർഡാണ് സ്ക്രീൻ ഇപ്പോൾ, ഈ എന്താണ് നിയമങ്ങൾ താഴെ എഴുതി കാണിക്കുന്ന ഒരു ഗ്രാഫിറ്റി ബോർഡാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി തന്നെ. അതിന്റെ മേളിലാണ് ഈ സാധനം വരാൻ പോകുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നില്ല. ചെറുത്തുനിൽപ്പ് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പല്ല, അതിനൊരു അതിനെ ഒരു വലിയൊരു കൂട്ടായ്മയിലൂടെ മാത്രമേ അതിനെ ചെറുക്കാൻ പറ്റൂ. അത് അതൊരു ഫാസിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ അത് റീകൺസിഡർ ചെയ്യുന്നു എന്നാണ് ഞാൻ അവസാനം കേട്ടത്. അത് റീകൺസിഡർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. റീകൺസിഡർ ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഗവൺമെന്റിന് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു ആർട്ട് വർക്കിനെ തിരിച്ചു വിളിക്കാം, അവർക്ക് പരിശോധിക്കാം എന്ന് പറയുന്നു. അത് നടപ്പിലാക്കാൻ പോവുകയാണ് എൻ്റെ അർത്ഥം ജനാധിപത്യം മരിച്ചു എന്ന് തന്നെയാണ്. ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്ത ശേഷം പിന്നെ അത് കാണാനുള്ള അവകാശം എല്ലാ സെൻസർഷിപ്പ് തന്നെ ആൻറ്റോ ഡെമോക്രാറ്റിക് ആയിട്ടിരിക്കുക. സെൻസർഷിപ്പ് കൊടുത്ത സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു സിനിമയെ തിരിച്ചു വിളിക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്നത് ട്രാക്കോണിയനാണ്. അതായത് അതൊരു ഫാസിസ്റ്റിക് ആണ്, ഒരു നാസി ലെവൽ ഡിസിഷനാണ്. ഇപ്പം താങ്കളെ ഒരു നടൻ എന്നുള്ള നിലയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ തന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു നടനാണ് അമിതാഭ് ബച്ചൻ. ഇപ്പോൾ ഈ പ്രായത്തിലും ഇപ്പോൾ ഗുലാബോ സിതാബോ കണ്ട ഒരു ഒടിഞ്ഞു മടങ്ങിയ വൃദ്ധൻ ഇപ്പോഴും അദ്ദേഹം ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ? അബ്സല്യൂട്ട്ലി, അദ്ദേഹം വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ഘട്ടങ്ങളിൽ അദ്ദേഹം ബിഹേവ് ചെയ്ത രീതി, അദ്ദേഹം കരിയറിനെ റീഇൻവെൻറ്റ് ചെയ്ത രീതി, അതെല്ലാം വളരെ ഇൻസ്പയറിങ് ആണ്. ഇപ്പം ഇന്ത്യൻ സിനിമയിൽ താങ്കൾ കണ്ട, ഇപ്പം താങ്കളുടെ അച്ഛനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ താങ്കൾക്ക് ഏറ്റവും പ്രിയങ്കരരായിട്ടുള്ള എടുത്തു പറയാവുന്ന അഭിനേതാക്കൾ ആരൊക്കെയാണ്? അമിതാഭ് ബച്ചനുണ്ട്, കമൽഹാസനുണ്ട്, കമൽ സാറുണ്ട്, പിന്നെ നാച്ചുറലി മമ്മൂട്ടി സാറുണ്ട്, മോഹൻലാലുണ്ട്. എങ്കിലും അച്ഛനെ പോലെ, അല്ലെങ്കിൽ അച്ഛൻ ഏറ്റവും കൂടുതൽ, അച്ഛൻ നല്ല സിനിമകളും എടുത്തിട്ടുണ്ട്, ഉത്സവ പിറ്റേ നടക്കം. എങ്കിലും ഒരു നടൻ എന്നുള്ള നിലയിൽ താങ്കൾ പൊതുവെ ഒരു വളരെ ശ്രദ്ധേയമായ, അല്ലെങ്കിൽ വളരെ കുറച്ച് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അത് കൂടുതൽ എഴുതി സംവിധാനത്തിലേക്ക് എത്തണമെന്നുള്ള ഇതുകൊണ്ടാണോ, അതോ സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ ഇല്ലെന്നാണോ, അതോ എൻജോയ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ വരുന്നില്ല എന്നുള്ളത്? അല്ല, ഞാൻ ഒരു പ്രത്യേക പേസിൽ മൂവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ കിട്ടുന്ന ഓഫേഴ്സൊക്കെ എടുത്ത് സെറ്റുകളിൽ നിന്ന് സെറ്റിലേക്ക് ഓടി അഭിനയിച്ച് അങ്ങനെ വലിയ രീതിയിൽ ബിസി, അങ്ങനത്തെ ഒരു ബിസി ആയിട്ടുള്ളൊരു ലൈഫല്ല എൻ്റെ. പിന്നെ ഞാൻ എഴുതുന്ന സമയത്ത് എഴുതുക മാത്രമേ ചെയ്യാറുള്ളൂ, അഭിനയിക്കുന്ന സമയത്ത് അഭിനയം മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ ഡേറ്റ്സ് കൊടുത്താൽ ആ ഡേറ്റ്സും ഒരു 5 ദിവസം ബഫറും കൊടുത്തിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അവർ റിലാക്സ് ചെയ്ത് ചെയ്യണം, നമ്മുടെ വെച്ച് ചെയ്യുന്ന ആൾക്കാർ. എഴുതുന്ന സമയത്ത് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റും, അല്ലാതെ അഭിനയിക്കുക, അതിൻ്റെ പോയി ഇടയിൽ പോയി അഭിനയിക്കുക, തിരിച്ചു വരിക, അതൊക്കെ എനിക്ക് ഇമ്പോസിബിൾ. തിരക്കഥ എഴുതുമ്പോൾ താങ്കൾ സംവിധാനം ചെയ്യുന്നില്ല, വേറൊരാളായിരിക്കുമല്ലോ സംവിധാനം ചെയ്യുന്നത് ഇതുവരെ. അന്നേരം ഇതിൻ്റെ ഭാവി എന്താവും എന്നുള്ള ഒരു ഉത്കണ്ഠ താങ്കളെ അറിയാം? ഞാൻ സെറ്റിൽ പ്രസൻ്റ് ആയിരിക്കും, ആയിരിക്കും അല്ല ഞാൻ എഴുതുന്ന സിനിമകൾക്കും. കാരണം ഒരു തിരക്കഥാകൃത്തിൻ്റെ ജോലി സിനിമ ഫൈനൽ പ്രിൻ്റ് ആവുന്നവരുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒപ്പം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ സംവിധായകനോടൊപ്പം തന്നെയാണ് തിരക്കഥാകൃത്തിൻ്റെ റോൾ. ആ, സംവിധായകൻ്റെ കൂടെ നിൽക്കാറുണ്ട് ഞാൻ. സംവിധായകനായി കഴിഞ്ഞ ശേഷം ചെയ്യാമെന്ന് ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും സിനിമയുടെ തിരക്കഥ താങ്കൾ ഇതിനോടകം മറ്റ് സംവിധായകർ വന്നു കഴിഞ്ഞു മനസ്സിലായില്ല? അതായത് ഇപ്പം താങ്കൾ ഭാവിയിലേക്ക് സംവിധായകനാകുമ്പോൾ അവതരിപ്പിക്കാം എന്ന് കരുതിയിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അതോ അത് മാറ്റി വെച്ചിട്ടുണ്ടോ? ആ ആശയം താങ്കളൊരു ഡയറക്ടർ ആകുമ്പോൾ ചെയ്യാൻ വേണ്ടി? അല്ല, ഒരുപാട് ആശയങ്ങൾ അങ്ങനെ ഉണ്ട്, എനിക്ക് ഡയറക്ട് ചെയ്യണം എന്നുള്ള. അപ്പോൾ ഇപ്പോൾ ഗിവൺ എ ചാൻസ്, ഞാൻ എല്ലാ സ്ക്രീൻ പ്ലേ എനിക്ക് ഡയറക്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഉള്ളത്. ഒരു റൈറ്ററിന് എപ്പോഴും അത് സ്വയം ഡയറക്ട് ചെയ്യാൻ തന്നെയാണ് തോന്നുക. പക്ഷേ അതിൻ്റെ സമയം, അതെടുക്കുന്ന സമയവും ഈ വരുന്ന ഐഡിയാസിനെ മുഴുവൻ ഒരുവിധമെങ്കിലും പറഞ്ഞിട്ട് പോകണം എന്നുള്ളൊരു ത്വരയും, കാരണം നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എല്ലാ ഒരുപാട് തീംസ് ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ.